Hello, Assalamualaikum. Now we have a creamy recipe. This is a golden body and palm vegetarian. We try this. It's a tasty recipe. We have a dinner item, breakfast item. We try this. Now, we have to cup of golden body. We have to do maida, which is We have easy and easy to do this. We have 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 to do this. We Now we have to make it soft and soft. We have to make it soft and soft. We have to make it soft and soft. We have to make it soft. Now, we have to soft and now we have to mix it up. Now, we have to fill the filling and a saucepan and a tablespoon maida. Now, we have to maida kalkila. Now, we have to make a low flame. We have to smell a little smell. Now, we will add the panchasara. Then, we will add the milkmaid. We will add the milkmaid. We will add the panchasara. Then, we will mix it. Cut it. Then, we will add a cup of panchasara. A cup of panchasara. Then I will add 2 tablespoons of palpudi. That is completely optional. You can skip it. Then mix it. This is If you have a low flame, you can use a low flame. If you have a low flame, you We have a medium thickness. We have to cut it. If you have a little bit of 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 അപ്പോൾ ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള അടുത്ത ചപ്പാത്തിയും കൂടി വെച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ എടുത്തു വെക്കരുത്. നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ ചുട്ടെടുക്കായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് വേഗം ഇത് ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ചുടുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. നെയ്യ് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ആക്കി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഓയിലി വെച്ചിട്ടും ചെയ്യാം. അപ്പൊ അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കില്ല, അതേപോലെ തന്നെ തിരിച്ചും മറച്ചു വിട്ടിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും, അപ്പൊ തന്നെ അത് വെന്തിട്ടുണ്ടാവും. അപ്പൊ ഞാനിത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചത് കൊണ്ട് ഇനി ഫില്ലിങ്സ് അങ്ങനെ പുറത്തു പോകുന്നുമില്ല. പിന്നെ തിരിച്ചിടുമ്പോഴും മറിച്ചിടുമ്പോഴും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഭയങ്കര ശക്തിയിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പൊ ശ്രദ്ധിച്ച് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത് നമ്മുടെ ഏകദേശം ഒരു സൈഡ് നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ഞാൻ ഇനി കുറച്ചൊന്ന് നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നെയ്യ് ഇവിടെ വലിയ കുഴപ്പമില്ല ഉണ്ടാക്കി കഴിഞ്ഞാല്. അപ്പൊ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം നെയ്യാക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം വെന്തിട്ടുണ്ടാവും. നന്നായിട്ട് പൊങ്ങുവാണെങ്കിൽ പിന്നെ നമ്മൾ കുറെ നേരം വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് നമുക്ക് ഇത് എടുത്ത് മാറ്റാം. ഇത് നമ്മൾ കഴിക്കുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക, അപ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കുട്ടീസ് പോലും ഇത് വെറുതെ വിടില്ല. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്കാണ് ഇത് ഇഷ്ടമാവുള്ളൂ, അല്ലാത്തവർക്ക് ഇത് ഇഷ്ടമാവില്ല, കാരണം ഉള്ളിൽ സ്വീറ്റ് ഫില്ലിംഗ് അല്ല വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.